അങ്ങനെ എല്ലാവരും ഇതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഫാമില് എല്ലാവരെയും ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ 24 മണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിൽ നമ്മുടെ പോത്തുകുട്ടികളും ഗറിൻ്റെ മൂരിക്കുട്ടനൊക്കെ ഫാമിൽ വന്നിറങ്ങിയിരിക്കുകയാണ് വണ്ടിയിൽ. ഇന്നലെ 11 മണിക്ക് കയറി, ഇന്ന് രാവിലെ 11 മണിക്ക് ഇവിടെ എത്തിയിരിക്കുകയാണ്. ആകെ ക്ഷീണിച്ച്, ഇന്നലത്തെ ആ ഒരു ഇതൊന്നും ഇല്ല, കുട്ടികളെല്ലാം ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. പോത്ത് കുട്ടികളും എല്ലാം ക്ഷീണിച്ചിരിക്കുകയാണ്. കാരണം നമ്മളെ കുഞ്ഞ് ഒരു നീലിരവിയുടെ ഒരു ക്രോസ് കുട്ടി, അത് നമ്മൾ സബ്സ്ക്രൈബറിന് വേണ്ടി വാങ്ങിയതാണ്. സബ്സ്ക്രൈബർ ശനിയാഴ്ച വന്നേ കൊണ്ടുപോകത്തുള്ളു. കുഞ്ഞുകുട്ടി ഇതൊരു ചെറിയൊരു ക്രോസുള്ള കുട്ടിയാണ്. ഇത് ഫാമിലേക്ക് വിൽപ്പനയ്ക്ക് മേടിച്ചാണ്. 3 പോത്തുകളെ വാങ്ങി, മീഡിയം സൈസ് പോത്തുകളെ വാങ്ങിയായിരുന്നു. ബാക്കി നമ്മൾ കണിയാപുരത്തും കൊല്ലത്തുക ഉള്ള സബ്സ്ക്രൈബറാണ് കൊണ്ടുപോയത്. മൊത്തം 32 പോത്തുകുട്ടികളുണ്ടായിരുന്നു ഈ വണ്ടിയിൽ. നമ്മൾ രണ്ടാമത് ലോഡ് കൊണ്ടുവന്ന ഏഷ്യർ വണ്ടിയിലാണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവരെയും ഇറക്കി കഴിഞ്ഞു. നമ്മളെ ഗറിനെ ബിലാൽ 2.0 ആണ്. നമ്മളെ ബിലുവിനെ കണക്കാക്കി എടുക്കണം എന്നുള്ളൊരിതാണ്. ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഇവനെ കിട്ടുമെന്ന്. ചന്തയിൽ അവസാന ഘട്ടമാണ് വന്നത്. അതാണ് ചന്ത വീഡിയോയിൽ ഇവനെ അധികം ഉൾപ്പെടുത്താൻ പറ്റാതിരുന്നത്. അവസാന ഘട്ടമാണ് ഇവനെ നമ്മളെ കയ്യിൽ കിട്ടിയത്. ഒരു 15 രൂപയാണ് ഇതിന് ചോദിച്ചത്. നിങ്ങളെ നോട്ടത്തിൽ ഇത് എത്ര രൂപയ്ക്ക് ഉണ്ടെന്ന് കമൻ്റ് ചെയ്യുക. കൊടുത്ത വില ഞാൻ പറയുന്നതാണ്. ആൾ നന്നേ ക്ഷീണിച്ചു പോയി. 24 മണിക്കൂറത്തെ യാത്രയായിരുന്നു. കണിയാപുരത്തൊക്കെ പോയിട്ടാണ് തിരിച്ചു വന്നത്. എന്തായാലും അവന് പോയി വീട്ടിൽ കൊണ്ടുവന്ന് പുതിയ കയർ മേടിച്ചൊക്കെ ഇടാം. മോറയും പുതിയ കയറൊക്കെ മേടിച്ചിട്ടുണ്ട്, ഒന്ന് മണിയൊക്കെ മേടിച്ചിട്ടുണ്ട്. അതെല്ലാം ഇനി ഒന്ന് കെട്ടിക്കൊടുക്കണം അവന്. എന്നിട്ടൊന്ന് കൊണ്ട് കുളിപ്പിക്കണം. കാരണം പുറത്തുനിന്ന് വന്നതായതുകൊണ്ട് എന്തെങ്കിലും ഇതൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവന് 2 ദിവസം മാറ്റിയേ കെട്ടുള്ളൂ. എന്തായാലും ഒന്ന് കുളിപ്പിക്കണം. ആളാക്റ്റീവാണ്. ഇത്തിരി ഉപ്പിട്ട് തവിടും കഞ്ഞിവെള്ളത്തിൽ തവിടും ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അതിൽ കുറച്ച് കുടിച്ചായിരുന്നു. എന്നെ ഒന്ന് പാടത്ത് കൊണ്ടുപോകണം. കൊണ്ടുപോയി കയറൊക്കെ കെട്ടിയതിന് ശേഷം കൊണ്ടുവന്ന് കുളിപ്പിച്ച് റെഡിയാക്കി വൃത്തിയാക്കി ഒന്ന് എടുക്കണം. എന്നാലും അവൻ ശരി, വെളുപ്പാറ മൊത്തം നല്ല അഴുക്കുണ്ട്. എന്തായാലും അങ്ങനെ ഈ ഒരു കളറ് മൂരിക്കുട്ടനെ നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. എന്നാ അവർ ചോദിച്ചേക്കെ ഒരൊന്നൊന്നൊരു ചോദ്യമാണ് അവിടെ. എന്തായാലും ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്, ഇവന് കൊടുത്ത വിലയും വണ്ടി വാടകയെല്ലാം കൂടെ നമ്മൾ പറയുന്നുണ്ട്. എല്ലാം ഒന്ന് കെട്ടട്ടെ. കെട്ടിയതിന് ശേഷം വട്ടക്കയർ കെട്ടണം, മോറക്കയർ കെട്ടണം. വട്ടക്കയർ കെട്ടുന്ന വീഡിയോ ഒക്കെ നമ്മളിതിനു മുന്നേ ചെയ്തിട്ടുണ്ട്, ചാനലിൽ കിടപ്പുണ്ട്. അറിഞ്ഞൂടാത്തവർ ആ വീഡിയോ കയറി കാണുക. അതിൻ്റെ ഒരു ലോക്കാണിത്. നമ്മൾ പിടിച്ച് വലിക്കുമ്പോൾ ഇത് അത് ലോക്ക് വീഴുന്നതാണ് അതിൻ്റെ ഒരു കെട്ടിൻ്റെ ഒരു ഹൈലൈറ്റ്. പലരും പല രീതിക്കാണ് കെട്ടുന്നത്. ഞാൻ എൻ്റെ ഒരു രീതിക്കാണ് ഞാൻ കെട്ടുന്നത്. ഞാൻ ലെഫ്റ്റ് ഹാൻഡ് ആയതുകൊണ്ട് എനിക്ക് ഞാൻ ആ രീതിക്കാണ് കെട്ടി വരുന്നത്. എന്നാലും എല്ലാവരും കെട്ടുന്ന രീതിക്ക് തന്നെയാണ് ഞാനും കെട്ടിയത്. ഡീറ്റെയിൽ ആയിട്ട് ചാനലിലെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കയറി കാണുക. കെട്ടാൻ അറിഞ്ഞാത്തവർ ആ വീഡിയോ കണ്ട് പഠിക്കുക. നമുക്ക് ആരുടെയും സഹായമില്ലാതെ മോറക്കയറും മുക്കയറും വട്ടക്കയറൊക്കെ കെട്ടാൻ പഠിക്കാം. ഇനി എന്തായാലും മോറക്കയറം കഴിച്ച് കളയണം. അത് നല്ല കട്ടി കയറാണ്, മോന്ത പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് അഴിച്ച് കളഞ്ഞിട്ട് നമ്മൾ ഫാമില് വാങ്ങി വെച്ചിട്ടുണ്ട്. 2 പാക്കറ്റ് കയർ വാങ്ങി വെച്ചിട്ടുണ്ട് മോറക്കയറ്. അതിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തുകൊണ്ട് വന്നേ അവന് കെട്ടാൻ വേണ്ടി. നിൽക്കുന്നില്ല. അവനൊരു കള ഒരു ഇടി ഇടിച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് മിസ്സായിരുന്നു. പള്ളതാത്താണ് അവൻ ഇടിക്കാൻ വന്നത്. അത് അവിടെ വെച്ച് ലോഡ് കയറ്റിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു. അവനെ ഞാൻ ആദ്യം കൊണ്ട് വണ്ടി കെട്ടി ഒരു സൈഡിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ബാക്കി പോത്തുകുട്ടികളെ കെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് അവൻ എന്നെ ഒരു ഇടി ഇടിച്ച്. കയറ് നീളം കുറഞ്ഞ് നിന്നുകൊണ്ട്
വലുതായിട്ട് നമുക്ക് ഉണ്ടില്ല. മോറക്കാരൂടെ കെട്ടിക്കൊടുക്കാം. വട്ടക്കാരും മണിയും കെട്ടിയിട്ടുണ്ട്. അവന് നിൽക്കുന്നില്ല. അവന് ഇണങ്ങി വരുന്നത് വരെ ഇനി പാട് തന്നെയാണ്. അവന് വിശക്കുന്നു, അതാണ് ഏറ്റവും വലിയ വിഷയം. അങ്ങനെ എന്നെ ഇത്തിരി പുല്ല് കഴിക്കാൻ കൊണ്ട് കെട്ടണം. ഒന്ന് കുളിപ്പിച്ചതിന് ശേഷം പുല്ലൊക്കെ കഴിക്കാൻ കൊണ്ട് കെട്ടുന്നുള്ളു. അങ്ങനെ നമ്മളെ ബിലാൽ 2.0, അവന് പേര് ബിലാൽ എന്ന് തന്നെയാണ് ഇടുന്നത്. പേരിൽ മാറ്റമൊന്നുമില്ല. കാരണം അവൻ പോയപ്പോൾ നമുക്ക് ബിലാൽ പോയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. കുറച്ച് ദിവസം കറക്റ്റ് ഒരാഴ്ച ആയപ്പോൾ നമ്മൾ അടുത്ത ആളിനെ ഇവിടെ എത്തിച്ചു. ഒരാഴ്ച ആയപ്പോൾ അടുത്ത ബിലാൽ 2.0 ഇവിടെ എത്തിയിരിക്കുകയാണ്. അടുക്കുന്നില്ല അവരു. എല്ലാവരുമായിട്ടൊക്കെ ഇനി ഇണങ്ങി വരുമ്പോൾ ശരിയാവുമായിരിക്കും. എന്തായാലും മോറക്കാരോട് കെട്ടി കഴിഞ്ഞു, അറുത്ത് കളയുന്നില്ല. അതിന് കെട്ടി അതിലങ്ങ് നിർത്തുന്നേ ഉള്ളു. കാരണം പുതിയ മോറക്കാരായതുകൊണ്ട് അതിന് വലിയും ഒരുപാട്. അപ്പോഴതനുസരിച്ച് അഴിച്ച് ലൂസ് ചെയ്യാനും ടൈറ്റ് ചെയ്യാനൊക്കെ ഇരുന്ന രീതിയിൽ ഒരു 3-4 മാസം കഴിഞ്ഞിട്ടേ മൂക്ക് കുത്തുന്നുള്ളു. ഒന്ന് ഉഷാറായി വന്നതിന് ശേഷം വരെ മരുന്ന് കൊടുക്കണം. ഒരാഴ്ച കഴിഞ്ഞിട്ട് വരെ മരുന്ന് കൊടുക്കത്തുള്ളു. വരെ മരുന്ന് കൊടുത്ത ആളൊന്ന് ഉഷാറായി കെടുക്കണം. ഭയങ്കര അടവായിട്ട് നിൽക്കുകയാണ് ഇവിടെ. നമുക്ക് മെയിൻ കയറൂടെ കെട്ടണം. കെട്ടിയിട്ട് നേരെ പാടത്തേക്ക് കൊണ്ടുപോകാം അവനെ. മെയിൻ കയർ കെട്ടുകയാണ്. അടങ്ങി നിൽക്കുന്നില്ല. ഇനി ഇണങ്ങി വരുമ്പോൾ ശരിയായിരുന്നു. ബിലു എൻ്റെ കൂടെ അടുക്കൂലായിരുന്നു. പക്ഷേ ഇവനെങ്കിലും എൻ്റെ കൂടെ അടുക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. എന്തായാലും ഒന്ന് ടക്ക് എടുക്കണം, അവനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. രക്ഷയില്ല. കാരണം അവരില്ലാത്ത സമയത്ത് എനിക്കും അഴിച്ചുകൊണ്ട് പുറത്തോട്ടൊക്കെ പോകാനുള്ളതാണ്. കയറ് കെട്ടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അവനെ എന്തായാലും പാടത്ത് കൊണ്ടുവന്ന് കെട്ടണം. കുളിപ്പിച്ച് നല്ല രീതിക്ക് ഒന്ന് പിറക്കെ ഒന്ന് റെഡിയാക്കി കഴുകി എടുത്താലേ ആളെ നാക്കിയുള്ളൂ. അവനെ തിന്നോളാൻ വയ്യാതെ നിൽക്കുകയാണ്. കാരണം 24 മണിക്കൂറായിട്ട് ഒന്നും തിന്നാൻ നിൽക്കുകയായിരുന്നു. ഇന്നലെ അവിടെ നിന്ന് ഇവിടെ എന്തെങ്കിലും കഴിച്ച് കയറിയതായിരിക്കാം. ചന്തയിൽ കൊണ്ടുവരുമ്പോൾ അവരെന്തെങ്കിലും വെള്ളം കൊടുത്തല്ലേ കൊണ്ടുവരുന്നത്. ആ ഒരു കഴിച്ചത് തന്നെയാണ്. അങ്ങനെ നമ്മൾ പാടത്തെത്തിയിരിക്കുകയാണ്. അവനൊന്ന് തോട്ടി ഇറക്കണം. ആദ്യമായിട്ടായതുകൊണ്ട് കുറച്ച് ദിവസം ഇത്തിരി പാടാണ്. അവനൊന്ന് ഇറക്കി ശരിയാക്കി എടുക്കണം. ഇല്ല ഇണങ്ങി വന്നാലേ ശരിയാവത്തുള്ളു. എന്തായാലും തോട്ടി ഇറങ്ങി. വെള്ളം ആവശ്യം പോലെ കുടിച്ച്, വെള്ളം കുടി അവന് കാര്യമായിട്ട് വേണമെന്ന് തോന്നുന്നു. നല്ല ക്ഷീണം കാണും. എന്തായാലും വൈകുന്നേരത്തിൽ ഒരു പാരസെറ്റമോളിൻ്റെ ഡോളർ ഒരു ഗുളിക കൊടുക്കണം. പനിയെ കാണാം. പനിയെ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, ആൾ ആക്റ്റീവാണ്. പിന്നെയും കുടിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. ശരീരം മൊത്തം തണുക്കണം. ഇനിയിപ്പോൾ ഇവനെ കുളിപ്പിച്ച് അവിടെ കെട്ടിയിട്ടാണ്. പൊത്ത് കുട്ടികളെല്ലാം കുളിപ്പിച്ച്, നമ്മളെ പൊത്തന്മാരെല്ലാം പൊത്തുകളെല്ലാം കുളിപ്പിച്ച് റെഡിയാക്കി കൊണ്ടുപോയിട്ട് എല്ലാവരും അവർക്ക് തീറ്റി കൊടുക്കുന്ന സമയത്ത് തന്നെ അവനും കൊടുത്ത് നോക്കണം കഴിക്കുമല്ലേ എന്നറിയാം. എല്ലാം സോപ്പിട്ട് ഒരു തേച്ചൊരച്ച് കുളിപ്പിച്ചാലേ അവൻ്റെ പിറം റെഡിയായി വരത്തുള്ളൂ. അപ്പോൾ അവനെ ഒന്ന് കുളിപ്പിച്ച് കയറ്റട്ടെ. അതിനുശേഷം നമുക്ക് വീഡിയോ എടുക്കാം. ഭയങ്കര ചാട്ടം. അങ്ങനെ അവനെ കുളിപ്പിച്ച് കര കയറ്റിയാണ്. അവനെ ഒരുപാട് നേരം കുളിപ്പിച്ചില്ല, കുറച്ചേ കുളിപ്പിച്ചുള്ളൂ. കാരണം അവന് അവൻ്റെ ശരീരമൊക്കെ ഒരുമാതിരി വിറക്കുന്ന മാതിരി. ഇവിടെ കെട്ടിയിരിക്കുകയാണ്. അവൻ പുല്ല് കഴിക്കുന്നുണ്ട്. വെയിലുണ്ട്, അതുകൊണ്ട് പിറവൊക്കെ പെട്ടെന്ന് ഉണങ്ങും. പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി അവന് ആഹാരം കൊടുക്കാം. ആഹാരമൊക്കെ കഴിക്കുന്നുണ്ടോ അല്ലെന്നറിയാം. കുറച്ച് നേരം നിന്ന് പുല്ല് കഴിക്കട്ടെ. അവന് പിറവൊക്കെ ഒന്ന് ഉണങ്ങിയ ശേഷം വീട്ടിൽ കൊണ്ടുപോകാം. വീട്ടിൽ എത്തിയിരിക്കുകയാണ്.
കൊത്തുകളെല്ലാം വീട്ടിലെത്തി അവന് ആഹാരം കൊടുക്കാൻ തയ്യാറെടുപ്പിലാണ്. നമ്മളെ കൊച്ചു ചെറുക്കൻ ആഹാരം കൊണ്ടവൻ്റെ അടുത്ത് വെച്ച് കൊടുക്കുകയാണ്. പരുത്തിപ്പിണ്ണാക്കം, പുളിങ്കുരുപ്പൊടി വേവിച്ചതും, ഗോതമ്പ് തവിട്, ലേശാരിക്കഞ്ഞി എല്ലാം കൂടെ വെച്ച് ഇത്തിരി കട്ടിക്കാണ് കുഴച്ച് വെച്ച് കൊടുത്തത്. വെള്ളമായിട്ടല്ല, കട്ടിക്ക് തന്നെയാണ് വെച്ച് കൊടുത്തത്. അവൻ നക്കുന്നുണ്ടത്, രണ്ടു മൂന്ന് നക്ക് ആക്കിയിട്ട് നോക്കി നിൽക്കുകയാണ്. കഴിക്കില്ല എന്നറിയില്ല, നോക്കാം. പാത്രത്തിലൊക്കെ വേണം, ബിലുവിൻ്റെ പാത്രത്തിൽ തന്നെയാണ് അവനും കൊടുത്തിരിക്കുന്നത്. ബിലുവിന് കൊടുത്തിരുന്ന ചരുവത്തിൽ തന്നെയാണ്. വീണ്ടും തിന്നു തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ തന്നെയാണ്. അങ്ങനെ അവൻ കഴിക്കുന്നുണ്ട്. എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാൻ മരുന്നുകൂടെ കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് ആഹാരമൊക്കെ കൊടുത്ത് അവനെ ഒന്ന് ഉഷാറാക്കി എടുക്കണം. അപ്പോൾ ഇവന് നമ്മൾ ചന്തയിൽ കൊടുത്ത വില 8000 രൂപയാണ്. ഒരു 1500 രൂപയ്ക്ക് മേളിൽ വണ്ടിക്കൂലിയായി. 1750 രൂപയ്ക്ക് അടുത്ത് വണ്ടിക്കൂലിയായി. അങ്ങനെ 10 രൂപ, മാക്സിമം 10 രൂപയായി നമുക്കിവിടെ. അവനിവിടെ എത്തിയപ്പോൾ മൊത്തം ലാഭമാണോ നഷ്ടമാണോ എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബിലുവിൻ്റെ അടുത്ത ബിലാൽ 2.0 അടുത്ത പുതിയ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.